നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സാമൂഹ്യശാസ്ത്രം 10-ാം ക്ലാസ്സിലെ 1-ാം പാഠപുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് SCERT പോൾ അല്ലെങ്കിൽ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പോളിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പോളിലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പോള് സെലക്ട് ചെയ്യേണ്ടതെന്ന്. ക്ലാസ് ടൈപ്പും സബ്ജക്റ്റും ക്ലാസ്സും ലാംഗ്വേജും ഒക്കെ ചാപ്റ്ററും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ നിങ്ങൾക്ക് PDF ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ടെലിഗ്രാമിലും വെബ്സൈറ്റിലും അവൈലബിൾ ആക്കുന്നതായിരിക്കും. www.previousquestions.in അവൈലബിൾ ആക്കുക. അപ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ യോജിക്കാത്തത് ഏത്? മാവോ സേ തൂങ്, ബോക്സർ കലാപം, ലെനിൻ ഒക്ടോബർ വിപ്ലവം, തോമസ് ജെഫേഴ്സൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതിൽ ലെനിൻ ഒക്ടോബർ വിപ്ലവം ശരിയാണ്, തോമസ് ജെഫേഴ്സൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കറക്റ്റാണ്, മാവോ സേ തൂങ് ഏതാണ്, ബോക്സർ കലാപം അത് തെറ്റാണ് അല്ലേ. മാവോ സേ തൂങ് ഏതിലാണ് വന്നിരിക്കുന്നത് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക. SCERT ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ SCERT പ്ലേലിസ്റ്റ് ഓരോ സബ്ജക്റ്റ് വൈസും കൊടുത്തിട്ടുണ്ട്, മൊത്തത്തിലും കൊടുത്തിട്ടുണ്ട്. താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ക്ലാസ്സുകളും കാണുക. ഇനി ഈ ഒരു ഓരോ വിപ്ലവത്തിനും ഒക്കെ അനുസരിച്ച് ഉണ്ടായിട്ടുള്ള കുറച്ച് ഉദ്ധരണികളുണ്ട്, ആരാണിത് പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായത് ബി കോളം പൂർത്തിയാക്കുക. അപ്പോൾ ഇതിൽ സൺ യാറ്റ്സൺ ചൈനയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജെയിംസ് ഓട്ടിസ്, ട്രോട്സ്കി, ചിയാങ് കൈഷെക്ക് അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജെയിംസ് ഓട്ടിസ് അമേരിക്ക, ട്രോട്സ്കി ഏതാണ് റഷ്യ, ചിയാങ് കൈഷെക്ക് ചൈന. ചിയാങ് കൈഷെക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും അല്ലേ. ട്രോട്സ്കി റഷ്യ, ജെയിംസ് ഓട്ടിസ് അമേരിക്ക. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. previousquestions.in എന്ന വെബ്സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നോട്ടുകൾ. ഫെബ്രുവരി വിപ്ലവാനന്തരം റഷ്യയിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിനെ ബോൾഷെവിക്കുകൾ എതിർത്തത് എന്തുകൊണ്ട്? ഫെബ്രുവരി വിപ്ലവാനന്തരം റഷ്യയിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിനെ ബോൾഷെവിക്കുകൾ എതിർത്തു, അതെന്തുകൊണ്ടാണ്? 1-ാം ലോകയുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല, അതൊരു കാരണമാണ്. അതുപോലെ ഇവർക്ക് റഷ്യയിൽ അല്ലെ ആ ഒരു ഗവൺമെന്റിനെ പറ്റിയാണ് പറയുന്നത്. അതൊരു ഗവൺമെന്റ്, റഷ്യയിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 1-ാം ലോകയുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല, റഷ്യയിൽ നിലനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ബോൾഷെവിക്കുകൾ എതിർത്തത്. അടുത്തത്, ഏകാധിപത്യത്തിനെതിരായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണത്തിന് വിധേയരാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറയുവാണ്. എന്തുകൊണ്ടാണ് ഫ്രഞ്ച് ജനതയ്ക്ക് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ വരേണ്ടി വന്നത്? ആദ്യം തന്നെ ഈ ഒരു റഷ്യൻ വിപ്ലവത്തിന്റെ കാര്യം പറയുമ്പോൾ ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച, സോറി റഷ്യൻ വിപ്ലവമല്ല ഫ്രഞ്ച് വിപ്ലവം, അതിന്റെ കാര്യം പറയുമ്പോൾ ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച, അതിനുശേഷം ദേശീയ അസംബ്ലിയും മനുഷ്യാവകാശ പ്രഖ്യാപനവും സ്ത്രീകളുടെ പ്രകടനം, ദേശീയ കൺവെൻഷൻ, റിപ്പബ്ലിക്ക്, യൂറോപ്യൻ സഖ്യം, നെപ്പോളിയന്റെ വരവ്. ആ നെപ്പോളിയന്റെ വരവ് എന്ന് ഉദ്ദേശിച്ചത് നെപ്പോളിയനാണ് വീണ്ടും ഒരു ഏകാധിപത്യ ഭരണം കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച തൊട്ട് ആ ഒരു എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ വന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് അറിയേണ്ടത്. ആ ഒരു ദേശീയ കൺവെൻഷന് ശേഷം റിപ്പബ്ലിക്, ദെൻ യൂറോപ്യൻ സഖ്യം, അതിന് ശേഷമാണ് നെപ്പോളിയൻ വന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രാൻസിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ രൂക്ഷമാക്കാൻ കാരണം? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വന്നപ്പോൾ അമേരിക്കൻ കോളനികളെ സമ്പത്തും സൈന്യവും ഒക്കെ നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചു, അതുകൊണ്ടാണ് പ്രതിസന്ധി ഉണ്ടായത്. ഇനി അടുത്തൊരു ചോദ്യം, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് PSCക്കും വരും. ഫ്രാൻസിലെ ബൂർബൺ ഭരണത്തിന്റെ സവിശേഷത അല്ലാത്തത്, ഏകാധിപത്യം, ധൂർത്ത്, ജനാധിപത്യം, ആഡംബര ജീവിതം എന്നിങ്ങനെയാണ് ഓപ്ഷൻ. ഇതിൽ ഈ ബൂർബൺ ഭരണം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം ഉണ്ടായിരുന്നു, ധൂർത്ത്, ആഡംബര ജീവിതം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പെടാത്തതാണ് ഏത്? ജനാധിപത്യം. അതാണ് ഇവിടെ കറക്റ്റ്.
ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളാക്കി തിരിക്കണം എന്ന് വാദിച്ചത് ആര്? വോൾട്ടേർ, റൂസോ, മോണ്ടസ്ക്യൂ, ലൂയി പതിനാറാമൻ. ഇതിൽ ആരാണ് ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത്? ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. മോണ്ടസ്ക്യൂ. അടുത്തത്, പട്ടിക ഒന്നും പട്ടിക രണ്ടും പരിശോധിച്ച് അനുയോജ്യമായി ക്രമപ്പെടുത്തിയത് കണ്ടെത്തി എഴുതുകാനാണ്. ഇപ്പൊ ഇവിടെ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആര്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ്. എനിക്ക് ശേഷം പ്രളയം, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ്. അപ്പോ ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമൻ പറഞ്ഞു, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്നൊരു പ്രസ്താവന നടത്തിയത് ആരാണ്? മേരി അന്റോയിനെറ്റ് ആണ്. അടുത്തത്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആരായിരുന്നു? മെറ്റേർണിക്കാണ്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് വരുന്നത്? ഈ വൺ വരുന്നത് ഡി വരുന്നു, അതുപോലെ രണ്ടാമത്തേതിന്റെ ആൻസർ എ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇതെല്ലാം നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത്, സെക്കൻഡ് ഓപ്ഷൻ. അടുത്തത്, യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായി സംഘടിച്ചത് എന്തുകൊണ്ടാണ്? ഫ്രഞ്ച് വിപ്ലവ ആശയത്തിൽ അധിഷ്ഠിതമായ നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. അങ്ങനെയാണ് ലോകത്തെ ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയനെതിരായിട്ട് സംഘടിച്ചത്. ഇനി, ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നിവരുടെ ആശയങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായകം. ജോൺ ലോക്കും തോമസ് പെയിനും എങ്ങനെയാണ്? അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് പി എസ് സിക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ജോൺ ലോക്ക്. അടുത്തത്, ഏതെങ്കിലും വിദേശ ശക്തിക്ക്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്, ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക, ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. യുക്തി എന്ന് വെച്ചാൽ എന്താണ്? കോമൺ സെൻസ്. അപ്പോൾ ഈ തോമസ് പെയിൻ ആണ് അത് പറഞ്ഞത്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ, അതായത് ഒരു ഫ്രാൻസിന് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് മൊത്തത്തിൽ യൂറോപ്പിനെ ബാധിക്കും. അതായത് പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഫ്രാൻസ് ഫ്രാൻസിന്റെ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങളാണിതെല്ലാം. അപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലം അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദ്യം ചോദിക്കാം. ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥ അതിന്റെ അന്ത്യത്തിന് വഴിയൊരുക്കി. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു. അത് ഏത് വിപ്ലവത്തിന് ശേഷമാണ്? ഫ്രഞ്ച് വിപ്ലവം. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവം അതിന് വഴിയൊരുക്കി. ദേശീയത, നാഷണാലിറ്റി, ആ ഒരു ഇത് വന്നു. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. യൂറോപ്പിൽ നിലനിന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തി. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ അതേ ചാപ്റ്ററിൽ തന്നെയാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷുകാർ സാമ്പത്തിക നേട്ടത്തിനായി അമേരിക്കൻ കോളനികളെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു അമേരിക്കൻ കോളനികളെ ഉപയോഗിച്ചത്? ഒന്ന്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രം. ഈ അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് അവർ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും? അവിടെ അവർ ഓരോ ഉൽപ്പന്നങ്ങളാക്കി പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അത് എന്ത് തിരിച്ച് അത് വിൽക്കാനുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളമാക്കി എന്തിനെ യൂസ് ചെയ്തു? അമേരിക്കൻ കോളനികളെ. അപ്പൊ അസംസ്കൃത വസ്തുക്കൾ ഇവിടുന്ന് ശേഖരിക്കും, എന്നിട്ട് കൊണ്ടുപോയി അത് മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ അതൊരു പ്രൊഡക്റ്റ് ആക്കി അത് വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടും അമേരിക്കൻ കോളനികളെ ഉപയോഗപ്പെടുത്തി.
പതിനാറാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ കുടിയേറിയ ജനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? എന്തായിരുന്നു പ്രധാന ലക്ഷ്യം? വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു അമേരിക്കയിൽ കുടിയേറിയ ജനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത ചാപ്റ്റർ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ കൂടി നമ്മൾ നോക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനി പ്രതീക്ഷിച്ചിട്ടാണ്. നിങ്ങളുടെ കമൻസും ലൈക്സും ഷെയറും ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കുക. താങ്ക് യു.